നമസ്കാരം. പ്രതിമാസം 15,000 രൂപ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഡെപ്പോസിറ്റ് രജിസ്ട്രേഷൻ ഫീസ് ഇങ്ങനെയുള്ള ഒരു പരിപാടിയില്ല. മൊബൈൽ ആപ്ലിക്കേഷൻ ഇന്റർനെറ്റും ആവശ്യമാണ്, അതായത് സ്മാർട്ട് ഫോണും ഇന്റർനെറ്റും ആവശ്യമാണ്. എന്താണ് ഓപ്പർച്യൂണിറ്റി എന്നതിലേക്ക് ഉൾത്തലങ്ങളിലേക്ക് പോകുന്ന മുമ്പ് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെത്തും. അവിടെ നിരവധി ഓപ്പർച്യൂണിറ്റികളെ കുറിച്ചുള്ള വീഡിയോകൾ അല്ലെങ്കിൽ ആർട്ടിക്കൽസ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം ഓരോ മണിക്കൂറിലും. എല്ലാവരും ജോയിൻ ചെയ്യാം. ഐടി സംബന്ധമായിട്ടുള്ള സെർവർ, വെബ്സൈറ്റ്, ഡൊമൈൻ, ആപ്ലിക്കേഷൻ, കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ, ERP, ഓട്ടോമേഷൻ, ഇങ്ങനെയുള്ള എന്ത് ആവശ്യത്തിനും നിങ്ങൾക്ക് എന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്യാം. അതിന് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് മെസ്സേജ് അയച്ചാൽ മാത്രം മതിയാവും. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇനി നമുക്ക് പോകാം. ഇതിൻ്റെ പേര് ഫണ്ട്സ് ഇന്ത്യ എന്നാണ്. ഫണ്ട്സ് ഇന്ത്യയുടെ പാർട്ട്ണർ ആവാനാണ് നമുക്കൊരു ഓപ്ഷൻ ഉള്ളത്, പാർട്ട്ണർ ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഉള്ളത്. ഫണ്ട്സ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് ഹൗസ്, മ്യൂച്വൽ ഫണ്ടുകൾ ഡീൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. പലതരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് കമ്പനികളുണ്ട്, അതിൽ പലതരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് പ്ലാനുകളുണ്ട്. അതിലൊക്കെ ജനങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണ്. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വലിയ റിസ്ക് ഒന്നും ഇല്ലാതെ ഏറ്റവും നല്ല വരുമാനം ഉണ്ടാക്കാം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ പറഞ്ഞ ബാങ്കിലേക്ക് കൊണ്ടിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ ഇട്ടിട്ട് ചെറിയ 5-6% ഒക്കെ റിട്ടേൺ വാങ്ങിക്കുന്നവർക്ക് കുറച്ച് റിസ്ക് എടുത്ത് കുറച്ച് നല്ല രീതിയിൽ ഒരു 10-15% ഒക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ ഒരേ ഒരു ഓപ്ഷനുള്ള മ്യൂച്വൽ ഫണ്ട്. അങ്ങനെയുള്ള ഓപ്ഷനെ മാത്രമേ ഈ പറഞ്ഞ ഫിനാൻഷ്യൽ എക്സ്പേർട്സ് ഒക്കെ നമുക്ക് പറഞ്ഞു തരികയും ചെയ്യുള്ളൂ. കാരണം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷൻ ഇത് തന്നെയാണ്. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം ആൾക്കാർ. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരാളോട് പോയിട്ട് മ്യൂച്വൽ ഫണ്ട് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കണ്ട. എല്ലാവർക്കും, ഒട്ടുമിക്ക ആൾക്കാർക്കും നിങ്ങൾക്കടക്കം നല്ല ധാരണയുണ്ട് എന്താണ് മ്യൂച്വൽ ഫണ്ട്, അതിൻ്റെ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ ആ എഫക്റ്റും കാര്യങ്ങളൊക്കെ കൂടി ചേരുമ്പോൾ കോടികൾ, 100 രൂപ കോടികളായിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അതിൽ പ്രത്യേകിച്ച് ആർക്കും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു കാര്യത്തിൽ ആൾക്കാരുടെ സഹായം ആവശ്യമാണ്. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ ലിങ്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് വെച്ചിട്ട് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് ആപ്പൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പറയുന്നത് ആ സംഭവമല്ല, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് എക്സ്പേർട്ട് ആകാൻ പറ്റും, മറ്റുള്ളവർക്ക് മ്യൂച്വൽ ഫണ്ട് ഗൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലൈക്ക് ഞാനൊക്കെ വീഡിയോ ഇല്ല, അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ഇന്ന് മ്യൂച്വൽ ഫണ്ട് ഇത്ര റിട്ടേൺ കൊടുക്കുന്നുണ്ട്, ഇതാണ് എൻ്റെ ഇത്ര ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ട്, ഭാവിയിലേക്ക് ഇത്ര ഒരു ഫ്യൂച്ചർ പ്രൊജക്ഷൻ ഇത്രയൊക്കെ കിട്ടാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. നമുക്കൊരു എക്സാക്ട് എമൗണ്ട് ഒന്നും പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത്ര കിട്ടും ഉറപ്പൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഏതൊരു മനുഷ്യനായിട്ട് ജനിച്ചവൻ എന്ത് കിട്ടും എന്നതിനെ കുറിച്ച് ചോദിക്കും അല്ലേ. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അപ്പം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ് എന്ന് എല്ലാവരും പറയും. എന്ത് കിട്ടും എന്ന് ഒരു തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നവൻ ചോദിക്കുന്ന ചോദ്യം തന്നെ എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചോദിക്കും. അപ്പോൾ ചോദിക്കുമ്പോൾ ഒരു എക്സ്പെക്റ്റേഷൻ പ്രീവിയസ് ആയിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു ആവറേജ് എന്ന ലെവലിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും. അത് ഓൾമോസ്റ്റ് കൊടുക്കുന്നുണ്ടാവും, ആ കമ്പനി എന്തായാലും കൊടുക്കുന്നുണ്ടാവും. അല്ലാതെ ആ കമ്പനി അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് എപ്പോഴും പറയില്ലല്ലോ. അതുകൊണ്ട് ആ ഒരു സർട്ടൈൻ പെർസെൻറ്റേജ് ഒക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവും. ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ അവന് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും, അവനെ ഇൻവെസ്റ്റ് കൃത്യമായിട്ട് ഈ ഫണ്ട്സ് ഇന്ത്യ വഴി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യിപ്പിക്കാന്ന് കണ്ടുപിടി. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു പെർസെൻറ്റേജ് ഇവർ കമ്മീഷനായിട്ട് നിങ്ങൾക്ക് തരും. ആ എമൗണ്ട് ഇങ്ങനെ കൂടിക്കൂടി നിങ്ങൾക്ക് സാലറി രൂപത്തിലോ അല്ലെങ്കിൽ വീക്കിലി കമ്മീഷൻ രൂപത്തിലോ നിങ്ങൾക്ക് അവർ തരും. അതാണ് ഫണ്ട്സ് ഇന്ത്യയുടെ പാർട്ട്ണർ പ്രോഗ്രാമിനകത്ത് ഉള്ളത്. എല്ലാ ടൂൾസും, നിങ്ങൾ എങ്ങനെ ഒരു കസ്റ്റമർ സംസാരിക്കണം, എങ്ങനെയാണ് അവരോട് കാര്യങ്ങൾ പറയേണ്ടത്, മുഴുവൻ കാര്യങ്ങൾ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ച് അവർ തരും. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് മാത്രമാണോ? അല്ല കേട്ടോ, മ്യൂച്വൽ ഫണ്ട് മാത്രം ഇത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇൻഷുറൻസ് ഉണ്ട്, സ്റ്റോക്സ് ഉണ്ട്, PMS സർവീസ് ഉണ്ട്, NPS ഉണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, AFS ഉണ്ട്, ലോൺ അഗേൻസ്റ്റ് മ്യൂച്വൽ ഫണ്ട് അഗേൻസ്റ്റ് ആയിട്ട് ലോൺ കൊടുത്താൽ അതിലും കിട്ടും പൈസ, ബോണ്ടുകൾ ഉണ്ട്. ഇങ്ങനെ എല്ലാ ടൈപ്പ് ഫിനാൻഷ്യൽ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെല് ചെയ്യാൻ പറ്റുന്ന ഒരു അമേസിംഗ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ഫണ്ട്സ് ഇന്ത്യ. ഈ ഫണ്ട്സ് ഇന്ത്യൻ്റെ ഒരു ഭാഗമായിട്ട് മാറുക, ഒരു പാർട്ട്ണറായിട്ട് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓപ്പർച്യൂണിറ്റി താല്പര്യമുള്ളവർക്ക് ഇവിടെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, സിറ്റി. ഡു യു ഹാവ് എ വാലിഡ് AR നമ്പർ? AR എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ട് ഹൗസിന്റെ ഒരു നമ്പറാണ്. വാലിഡ് നമ്പർ ഉണ്ടെങ്കിൽ യെസ് അടിക്കുക, ഇല്ലെങ്കിൽ നോ അടിക്കുക. നോ അടിച്ചാൽ നിങ്ങൾക്ക് അവർ AR നമ്പർ എടുത്തരും. അതോറൈസ്ഡ് മ്യൂച്വൽ ഫണ്ട് എക്സ്പേർട്സ് ആവാൻ നിങ്ങൾക്ക് പറ്റും, സർട്ടിഫൈഡ്. സംശയങ്ങളുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, മെയിൽ അയക്കാം, കോൺടാക്ട് പാർട്ണർ ആയിട്ട് fundsindia.com. തമിഴ്നാടാണ് ഇവരുടെ ഓഫീസ് കാര്യങ്ങളൊക്കെ വരുന്നത്. സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു എക്സ്പേർട്ട് ആവുക, എന്തെങ്കിലുമൊക്കെ സർവീസ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുക. ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ നമ്മൾ കടന്നു പോകുക, ഒരുപാട് വഴികളുണ്ട് കേട്ടോ, പൈസ ഉണ്ടാക്കുക ഒരുപാട് വഴിയുണ്ട്. നമ്മൾ ചെയ്യാത്തതുകൊണ്ട് പലപ്പോഴും ലൈഫിൽ നിന്ന് ഞാൻ ഒരു പഠിച്ച ഏറ്റവും വലിയൊരു പാഠഭാഗമാണ്. നമ്മളെ ടൈം മാനേജ്മെന്റ് ഒക്കെ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, കോളേജിൽ പഠിക്കുമ്പോൾ അല്ലാതെ ടൈം എങ്ങനെ മാനേജ് ചെയ്യണമെന്നതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തൊരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ടൈം വളരെ പ്രോപ്പറായിട്ട് ഫാമിലിക്ക് ഇത്ര, സ്റ്റാഫിന് ഇത്ര, വർക്ക് ചെയ്യാൻ ഇത്ര, അങ്ങനെ എല്ലാത്തിനും ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് മാറ്റാം. അപ്പൊ ഡെലിഗേഷൻ എന്ന കാര്യം വർക്കിൽ മാത്രമല്ല ഉള്ളത്, നമ്മുടെ സമയത്തിലുണ്ട്, പണത്തിലും ഡെലിഗേഷൻ ഉണ്ട്. എന്തിലും ആ ഡെലിഗേഷൻ കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് വർക്ക്ഔട്ട് ചെയ്യൂ. അല്ലാതെ നമ്മുടെ സമയം വേസ്റ്റ് ആക്കി കഴിഞ്ഞാൽ ഒരു കാര്യമല്ലോ, ജീവിതത്തിൽ ഒരിക്കലും ആ സ്പെൻഡ് ചെയ്യുന്ന സമയം നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യില്ല എന്ന് എല്ലാവരും ഓർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇത്തരത്തിൽ തീരുമാനമെടുത്ത് IT റിലേറ്റ് ചെയ്തുള്ള എന്ത് സർവീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് നിങ്ങൾക്ക് എന്നെ നേരിട്ട് കൊണ്ടുപോയി ഇൻസ്റ്റാഗ്രാമിൽ, എന്നാൽ മാത്രമേ ഞാൻ റിപ്ലൈ ചെയ്യുള്ളൂ. അല്ലാത്ത കാര്യങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക, അതിന് വേറെ ടീമുണ്ട്, അവർ മെസ്സേജ് കാര്യങ്ങളൊക്കെ അയക്കും. സോ നേരത്തെ എന്ത് എന്നില്ല, ഇനി അങ്ങോട്ട് ഇങ്ങനെയാണ്, നമ്മൾ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കുക. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്, ഇത്തരത്തിലുള്ള നിങ്ങളുടെ സമയം വില
വിലയുള്ളതാക്കി മാറ്റുക, വിലപ്പെട്ട സമയമാക്കി മാറ്റുക, അതിലൂടെ വരുമാനം ഉണ്ടാക്കുക, നമ്മളെല്ലാവരും ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ഓർത്ത് കൈകാര്യം ചെയ്യുക, പൈസ ഉണ്ടാക്കുക. ഇനി എൻ്റെ കോഴ്സ് ഉണ്ട് പാസീവ് ഇൻകം മാസ്റ്റർ, അതിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള ട്രിക്സ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരും. 7 ദിവസം കൊണ്ട് നിങ്ങളെ വരുമാനം ഉണ്ടാക്കാൻ യോഗ്യനാക്കിയിട്ട് മാറ്റിയിരിക്കും. അതിനുള്ള മെത്തേഡാണ് അതിനകത്തുള്ളത്. ഒപ്പം നമ്മുടെ പുസ്തകവും കൂടി നിങ്ങൾക്ക് തരും. 15 ഐഡിയ വേറെ ബോണസ് ആയിട്ട് വേറെയും കിട്ടും. നല്ലൊരു ഓപ്ഷനാണ്, മലയാളത്തിലുള്ള കോഴ്സാണ്. താല്പര്യമുള്ളവർക്ക് അതും ട്രൈ ചെയ്യാം. landout.vineshwani.com. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് കോളേജ് ഒക്കെ ഉണ്ടാവർക്കൊന്ന് ഷെയർ കൊടുക്കുക. അവർക്കും വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷൻ പറഞ്ഞു കൊടുക്കുക. അഭിപ്രായം നിർദ്ദേശം കമന്റ് ബോക്സ് ചെയ്യപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.